ഒരു സൺഡേയും അടുത്ത ദിവസം ദീപാവലിയും. ഇങ്ങനെ രണ്ട് ഹോളിഡേയ്സ് അടുത്തു വന്നപ്പോൾ ശനിയാഴ്ച രാത്രി വെറും 3-4 മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുണ്ടായ ഒരു ഫോൺ കോളിലൂടെ പോകാൻ തീരുമാനിച്ച ഒരു റോഡ് ട്രിപ്പ്. വലിയ പ്ലാനിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ സമ്മാനിച്ച ഒരു റൈഡായിരുന്നു ഇത്. ആദിയോഗി. പുലർച്ചെ 3:30 വീട്ടിൽ നിന്നിറങ്ങിയ ഞങ്ങളുടെ ആദ്യ ലക്ഷ്യം ഒരു പെട്രോൾ പമ്പിൽ കയറി ഇവന്മാരുടെ വയറ് നിറക്കുക എന്നുള്ളതായിരുന്നു. കോഴിക്കോട് കഴിയും വരെ ഒരുപാട് നല്ല റോഡുകളൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് ആദ്യം തന്നെ മനസ്സിൽ ഉറപ്പിച്ചത് കാരണം ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന കുഴികളും കൊണ്ടുവന്നും ഞങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചില്ല. അങ്ങനെ ഞങ്ങളുടെ ആദ്യ ലക്ഷ്യം പൂർത്തിയായി. രണ്ടുപേരുടെയും വയറ് നിറഞ്ഞു. രാവിലെ 10 മണിയൊക്കെ ആകുമ്പോഴേക്കും വയറ്റിൽ നിന്നും കത്തിക്കരിഞ്ഞ മണമൊക്കെ അടിച്ചു തുടങ്ങിയത് കാരണം ഒരു അടിപൊളി പാലക്കാടൻ റെസ്റ്റോറൻറ്റിൽ കയറി ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് നിമിഷ നേരങ്ങൾ കൊണ്ട് ഞാൻ വയറ്റിലാക്കി. പാലക്കാട് കോയമ്പത്തൂർ ഹൈവേ. അത്യാവശ്യം വണ്ടികളും ഇടയ്ക്കിടെ സിഗ്നലുകളും ഒക്കെ ഉണ്ടെങ്കിലും നല്ല അടിപൊളി റോഡ്. എൻ്റെ ഈ രൂപവും വണ്ടിയും ഒക്കെ കണ്ടിട്ടാവണം ആ കാറിനകത്തുള്ള ഒരു കൊച്ചുകുട്ടി എന്നെ ഒരു കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെയുള്ള റൈഡുകളിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരാറുള്ളത് ആരാണെന്ന് പോലും അറിയാതെ ഇതുവരെ കാണാത്ത പലരും തരുന്ന തംസപ്പുകളും ഇങ്ങനെയുള്ള ചില നോട്ടങ്ങളും ഒക്കെ തന്നെയാണ്. നീണ്ടു നിവർന്ന് കിടക്കുന്ന 4-ലൈൻ ഹൈവേ ഉണ്ട്. ഒന്ന് പറന്ന് നടക്കാൻ ഞാനും എൻ്റെ വണ്ടിയും ഒരുപോലെ ആഗ്രഹിച്ചെങ്കിലും ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് വില്ലൻ റോളിൽ സ്പീഡ് ക്യാമറകൾ വന്നുകൊണ്ടേയിരുന്നു. മുന്നിൽ കാണുന്ന മലനിരകളും മറ്റു പല കാഴ്ചകളും ഞാൻ തമിഴ്നാട്ടിലേക്ക് കയറാൻ പോവുകയാണെന്നുള്ള ഫീല് തരുന്നുണ്ടായിരുന്നു. നെയിം ബോർഡുകളൊക്കെ മലയാളത്തിന് പകരം തമിഴിൽ കണ്ടു തുടങ്ങി. ഞങ്ങൾ കേരളം വിട്ടു. വീണ്ടും ഒന്ന് പറന്നു നടക്കാനുള്ള മോഹം മനസ്സിൽ മുളപൊട്ടി തുടങ്ങി. സിക്സ് ലൈൻ ഹൈവേ ഇനിയും ബാക്കിയുണ്ടെങ്കിലും എൻ്റെ മുന്നിൽ കാണുന്ന മലനിരകൾ എന്നെ ഒരുപാട് നേരം സ്പീഡ് എടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചില്ല. ഒരുപാട് നേരത്തെ ഹൈവേ റൈഡിന് ശേഷം ഗൂഗിൾ അമ്മച്ചി ഞങ്ങളോടൊരു ലെഫ്റ്റിലേക്കുള്ള ഡീവിയേഷൻ എടുക്കാൻ പറഞ്ഞു. ഒരു കൊച്ചു ടൗണിന് നടുവിലൂടെ പോകുന്ന കൊച്ചു റോഡ്. മുന്നോട്ട് പോകുന്നതോറും പൊട്ടിപ്പൊളിഞ്ഞതും നല്ലതുമായ റോഡുകൾ മാറി മാറി വന്നുകൊണ്ടേയിരുന്നു. റോഡ് സൈഡിൽ കാണുന്ന ഈ കുതിരകളും പശുക്കളും ഒക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. ഇടയ്ക്കൊക്കെ ഇവരൊന്ന് ചൂട് പിടിക്കാൻ റോഡിൻ്റെ നടുവിലും കയറി കിടക്കാറുണ്ട്. ചുട്ടുകൊള്ളുന്ന വെയിലായതുകൊണ്ടായിരിക്കണം സർബത്തും ഇളനീരുമൊക്കെ റോഡ് സൈഡിൽ വെച്ച് കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകളെ കാണാം. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. മരങ്ങൾക്കിടയിലൂടെ ഞാൻ ആദിയോഗി സ്റ്റാച്യു ചെറുതായിട്ട് കണ്ടു തുടങ്ങി. ബൈക്ക് പാർക്കിങ്ങിനുള്ള 10 രൂപയല്ലാതെ വേറെ എക്സ്ട്രാ ടിക്കറ്റുകളൊന്നും ഇവിടെ ആവശ്യമില്ല. പാർക്കിംഗ് ഏരിയയിൽ വെയിലില്ലാത്ത ഒരു സ്ഥലം പോലുമില്ല. കുറച്ച് വിഷമത്തോടെയാണെങ്കിലും അവരെ അവിടെ വെച്ച് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. ഡുക്കാട്ടി സൂപ്പർ സ്പോർട് ബൈക്കുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ചൂടിനെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. പറന്ന് നടക്കാനുള്ള റോഡുകളൊക്കെ കിട്ടിയെങ്കിലും ഒന്ന് പ്രകൃതിയോട് ഇഴകിച്ചേരാനുള്ള ഒരു അവസരം കിട്ടാത്തതിൻ്റെ നഷ്ടബോധം നല്ല രീതിയിൽ തന്നെ മനസ്സിലുണ്ടായിരുന്നു. തേയിലത്തോട്ടവും കാടും കോടമഞ്ഞും ഒക്കെ വീക്ക്നെസ് ആയത് കാരണം കുറച്ച് ദൂരെ കൂടുതലുണ്ടെങ്കിലും ഞങ്ങൾ ഊട്ടി വഴി തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ഈ റൈഡിൽ ഞങ്ങളെടുത്ത ഏറ്റവും നല്ല തീരുമാനം ഇതായിരുന്നു എന്ന് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായി. ഒരുപാട് കുണ്ടും കുഴിയും ഒക്കെ കിട്ടിയെങ്കിലും തമിഴ്നാട്ടിലെ ബെർലിയാർ എന്ന ഒരു സ്ഥലമൊക്കെ എത്തുമ്പോഴേക്കും ഞങ്ങൾ തേടി വന്ന ഓരോന്നായി കണ്ടു തുടങ്ങി. കോർണർ ചെയ്ത് നടക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റോഡുകളും ഇടയ്ക്കിടെ കാണുന്ന ചെറിയ വെള്ളച്ചാട്ടങ്ങളും റോഡ് സൈഡിൽ ഞങ്ങളെ നോക്കിയിരിക്കുന്ന കുരങ്ങന്മാരും ഒക്കെ ഞങ്ങളുടെ മനസ്സിനെ തണുപ്പിച്ചു തുടങ്ങി. ചുരം കയറുന്നതിനിടയിൽ പലയിടങ്ങളിലും താഴ്വാരങ്ങളും കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന മലകളും ഒക്കെ കാണുന്നുണ്ടായിരുന്നെങ്കിലും ഇരുട്ടുന്നതിന് മുന്നേ ഊട്ടിയിലെത്തി ഒരു സ്റ്റേ സെറ്റ് ചെയ്യുക എന്നുള്ള ആവശ്യം കാരണം കാഴ്ചകളൊക്കെ വണ്ടിയിലിരുന്നു കൊണ്ട് തന്നെ കാണാൻ തീരുമാനിച്ചു. മഞ്ഞും മലയും ഒക്കെ മെയിൻ വീക്ക്നെസ്സായ എൻ്റെ ആ തീരുമാനങ്ങളെ ഊട്ടിയിലെ പ്രകൃതി ഭംഗി പല തവണ തെറ്റിച്ചു. അങ്ങനെ പല കാഴ്ചകളും കണ്ട് നിന്നുപോയെങ്കിലും ഇരുട്ടുന്നതിന് മുന്നേ ഞങ്ങൾ ചുരം കയറി. അത്യാവശ്യം കൊച്ചു കൊച്ചു വീടുകളും തിരക്കുള്ള റോഡും ഒക്കെ കൂടി ഒരു ടൗണിലേക്ക് കയറാറാവുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങി. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് കുനൂർ ടൗൺ ആയിരിക്കണം. നല്ല വർണ്ണശബളമായ നഗരം.
ഭംഗിയുള്ളതെന്തും ആസ്വദിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ യാത്രകളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ സ്ഥലങ്ങളുടെ പേരും പോകുന്ന വഴിയുമൊക്കെ ഇതുപോലെ ഊഹാബോഹങ്ങൾ മാത്രമാണ്. ഈ പല നിറങ്ങളിലുള്ള കൊച്ചു കൊച്ചു വീടുകൾ തന്നെയാണ് ഈ നാടിന് ഇത്രയും ഭംഗി കൊടുക്കുന്നത്. റോഡിന് നടുവിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഒരു കാറ് നിർത്തിയിട്ടത് കണ്ടിട്ടും അതൊന്നും വകവെക്കാതെ മുന്നോട്ടേക്ക് പോയ ഞങ്ങളെയും കാത്ത് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. ഒരു കിഡിലൻ കാട്ടുപോത്ത് വിത്ത് ബോഡി മസിൽസ്. ഞങ്ങളുടെ ജീവൻ എടുക്കാൻ അതിൻ്റെ ഒരു കാല് മാത്രം മതി എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കണം മനസ്സിലുണ്ടായ ധൈര്യം മുഴുവൻ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ചോർന്നുപോയി. എങ്കിലും ഇതൊക്കെ സ്ഥിരമായിട്ട് കണ്ടു ശീലിച്ച ഒരു ഊട്ടി ചേട്ടൻ എന്നോട് പതിയെ മുന്നോട്ടേക്ക് പോയിക്കോളൂ, കാര്യമായിട്ട് ഇതൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. പ്ലാൻ ചെയ്തു പോയ പല റോഡ് ട്രിപ്പുകളെക്കാളും ഒരുപാട് നല്ല അനുഭവങ്ങൾ സമ്മാനിച്ച ഒരടിപൊളി അൺപ്ലാൻഡ് റോഡ് ട്രിപ്പ്. വണ്ടികൾ സേഫായി പാർക്ക് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു സ്റ്റേ തന്നെ കണ്ടുപിടിച്ചു.